എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥന സ്വരലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കൊച്ചു കൊച്ചു ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. പിന്നെ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് പുതുതായി വന്നവരൊക്കെ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടിപ്സ് എനിക്ക് പിന്നെയും പിന്നെയും ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞു നീട്ടാതെ ഇന്നത്തെ ടിപ്സ് എന്തെല്ലാമാണെന്ന് നോക്കിയിട്ട് വരാം. ആദ്യത്തെ ടിപ്പ്, നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടാനുള്ള ഒരു ടിപ്പാണ്. നമ്മളെപ്പോഴും ദോശയുടെ മാവ് ഒഴിക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ കല്ല് ചൂടായിട്ടാണ് നല്ലത്. അപ്പോൾ ആദ്യത്തെ ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ലാണ്ടൊക്കെ നമുക്ക് ആ ഒരു ചൂടൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങോട്ട് ദോശകൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ ആകെ ഇങ്ങനെ പിടിച്ച പോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഓരോ തവണ ദോശ ഉണ്ടാക്കി കഴിയുമ്പോഴും ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടോ ആ ഒരു നമ്മുടെ പാനിലേ പാൻ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ചൂടൊന്ന് ബാലൻസ് ആവും. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂട് കറക്റ്റ് ആക്കിയിട്ട് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ ദോശയും നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ പണ്ടൊക്കെ നമ്മൾ ആ ഒരു കല്ലിലാണ് ദോശ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിലാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, വെള്ളം തെളിച്ചാൽ മതി. ഇപ്പോൾ നോൺ സ്റ്റിക്കാണ് അധികം ഉപയോഗിക്കുന്നത് എല്ലാവരും. അപ്പോൾ നമ്മൾ വെള്ളം തെളിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അതുപോലെ ദോശമാവിൽ കുറച്ച് കുക്കിംഗ് ഓയിൽ ചേർത്ത് കഴിഞ്ഞാലും ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അടുത്തൊരു ടിപ്പ്, കറിക്കൊക്കെ ഉള്ള തേങ്ങ നമ്മൾ ഒരുമിച്ച് കുറേയൊക്കെ ചെരുകി എടുത്ത് വയ്ക്കുന്ന സമയത്ത് ലേശം ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ, ഫ്രീസറിൽ വെക്കേണ്ട, ആ ഒരു ഫ്രീസറിന് തൊട്ട് താഴെ നമ്മൾ ഫിഷ് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമല്ലേ, അവിടെ വെച്ചാലും മതി. അപ്പോൾ നമുക്ക് കുറേ നാൾ കേടാവാണ്ടിരിക്കും. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ചില സമയത്ത് കറണ്ടൊക്കെ ഇല്ലാണ്ടൊക്കെ തേങ്ങയുടെ ആ ഒരു നമ്മൾ പൊട്ടിച്ചിട്ടുള്ള തേങ്ങാമുറി പുറത്ത് വയ്ക്കേണ്ടി വരികയാണെങ്കിൽ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി തുടച്ച ശേഷം ലേശം ഉപ്പ് ഒന്ന് പുരട്ടി വയ്ക്കുകയാണെങ്കിൽ അത് ഒരു ദിവസമൊക്കെ നമ്മൾ പുറത്ത് വെച്ചാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മൾക്ക് ചെറിയൊരു ഉപ്പ് രസം ആ ഒരു മുകൾ ഭാഗത്ത് ഉണ്ടാവും കേട്ടോ. അടുത്തൊരു ടിപ്പ്, ചില സമയത്ത് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള തേങ്ങ ഉണ്ടാവില്ലേ, വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്ന രീതിയിലുള്ള തേങ്ങ നമ്മൾ ചെറുകി കഴിഞ്ഞാലും ആ ഒരു തേങ്ങ കുറച്ചിങ്ങനെ ഒരു വരണ്ട പോലെ ഉണ്ടാവും. പാലൊക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള തേങ്ങ നമുക്ക് പാലെടുക്കേണ്ടി വരികയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം, ഒരു മീഡിയം ലെവല് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ, സാധാരണ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അടിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് തേങ്ങാപ്പാൽ കിട്ടും കേട്ടോ. അടുത്തൊരു ടിപ്പ്, മുട്ട നമ്മൾ പുഴുങ്ങാനായിട്ട് കുക്കറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ടീസ്പൂൺ കുക്കിംഗ് ഓയിലും കൂടെ ആ വെള്ളത്തിൽ ചേർക്കുക. എന്നിട്ട് അടച്ചിട്ട് ഒരൊറ്റ വിസിലടിക്കുക കേട്ടോ. അപ്പോൾ മുട്ട ഒട്ടും തന്നെ പൊട്ടിപ്പോവാണ്ട് കറക്റ്റായിട്ട് തന്നെ പുഴുങ്ങിയെടുക്കാൻ പറ്റും. പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ കഴുകുന്ന സമയത്ത് വെള്ളമൊക്കെ ചേർത്ത് ഇങ്ങനെ കുലുക്കി കഴുമ്പോൾ അതിൽ ലേശം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുലുക്കി കഴുകുകയാണെങ്കിൽ, എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ അതിലുണ്ടെങ്കിൽ ഫുള്ള് പോയിട്ട് നല്ല ഫ്രഷ് സ്മെല്ലായിട്ട് കുപ്പിയുടെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള കറികളൊക്കെ വയ്ക്കുമ്പോൾ പാൽ കുറവാണെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവും കറികൾ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് തേങ്ങാപ്പാലിന് പകരം ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഒരു പാത്രത്തിലെടുത്തിട്ട് കുറച്ച് പച്ചവെള്ളത്തിലൊന്ന് ചാലിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം എടുത്താൽ മതി. എന്നിട്ട് അത് നമ്മൾ കറികളിൽ ചേർത്ത് ഇളക്കുകയാണെങ്കിൽ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ കുറവ് അറിയില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അടുത്തൊരു ടിപ്പ്, നമ്മൾ തക്കാളിയൊക്കെ അധികം വാങ്ങിക്കുന്ന സമയത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ടിപ്പാണ്. ഇപ്പോഴൊക്കെ ഈ ഒരു ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് തന്നെ വാങ്ങിക്കുമ്പോൾ കുറച്ച് അധികം വാങ്ങിച്ച് വയ്ക്കുമല്ലോ നമ്മൾ, എപ്പോഴെപ്പോഴും പോയി വാങ്ങിക്കണ്ടല്ലോ. അങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് ഇത് കേടാവാണ്ട് നമുക്ക് പുറത്ത് തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഞെട്ട് ഭാഗമല്ലേ, ആ ഭാഗത്ത് ലേശം ഓയിലൊന്ന് തടവി കൊടുക്കുക. കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു എയർ സർക്കുലേഷനുള്ള ഒരു കൊട്ടയിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഒരു 5-10 ദിവസമൊക്കെ നമുക്ക് പുറത്ത് തന്നെ വയ്ക്കാൻ പറ്റും. അതിൽ നിന്ന് പഴുത്ത് നോക്കിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ, കേടായിട്ടൊന്നും പോവില്ല. അടുത്തൊരു ടിപ്പ്, നമ്മൾ കപ്പലണ്ടിയൊക്കെ വറുത്തിട്ട് കഴിച്ചിട്ടൊക്കെ ബാക്കി ഒരു കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടെയ്നറിൽ ഇടുന്നിട്ട് തന്നെ അതിങ്ങനെ തണുത്തിട്ടൊരു പഴയ സ്മെല്ലായിട്ട് ഇരിക്കും 2 ദിവസം കഴിയുമ്പോഴേക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്ന് ചൂടോടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കയ്യിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലത്തെ ഈ ഒരു കയ്യിലിൻ്റെ ഉള്ളിൽ കുറച്ച് കപ്പലണ്ടി കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ചൂടാക്കി കൊടുത്താൽ മതി. വല്ലാണ്ട് ഇങ്ങനെ താഴ്ത്തി പിടിക്കരുത്, ചെറിയ തീയിലിട്ടിട്ട് കുറച്ചൊന്ന് ഉയർത്തി പിടിക്കുക, ചൂട് കൊണ്ടാൽ മതി. എന്നിട്ടിങ്ങനെ കയ്യിലിങ്ങനെ ഇളക്കി കൊടുക്കുക കപ്പലണ്ടികൾ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ചൂടായിട്ട് കിട്ടും കേട്ടോ.
അതുപോലെ തന്നെ കപ്പലണ്ടി വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കാനും ഈ ഒരു കയ്യിലുണ്ടെങ്കിൽ ഈസിയാണ്. അപ്പോൾ വറുത്തൊക്കെ കഴിയുമ്പോൾ നന്നായിട്ടൊന്നിങ്ങനെ തിരുമ്പുക. അപ്പോൾ ഈ ഒരു കയ്യിലിൻ്റെ ഉള്ളിൽ കൂടെ കപ്പലണ്ടി താഴോട്ട് വീഴില്ല, ആ ഒരു തോല് കറക്റ്റായിട്ട് താഴോട്ട് പോകും. അപ്പോൾ നമ്മളിങ്ങനെ തിരുമ്പി കൊടുത്തിട്ട് ഒന്നിങ്ങനെ അരിക്കുന്ന പോലെ ആക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്നിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ തോലുകളും താഴോട്ട് വീഴും കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കപ്പലണ്ടികളുടെ തൊലി ഇതുപോലെ കളഞ്ഞെടുക്കാൻ പറ്റും. കപ്പലണ്ടി നമ്മൾ സാധാരണ ഇങ്ങനെ തിരുമ്പി കഴിഞ്ഞിട്ട് മുറത്തിലൊക്കെ ഇട്ടിട്ടാണ് ഇതിങ്ങനെ തോലി കളഞ്ഞെടുക്കാറ്. അപ്പോൾ മുറത്തിലിട്ടിട്ട് ചേറ്റിയിട്ടൊക്കെ കളയാനായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്നെപ്പോലെ അറിയാത്തവർക്ക് എന്തായാലും ഈ ടിപ്പും യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത് തന്ന ടിപ്സിൽ ഒരെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയുക. നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സും താഴെ കമൻറ്റ് ചെയ്യുക, അപ്പോൾ എനിക്ക് വീഡിയോസിൽ ഉൾപ്പെടുത്താം. പിന്നെ പുതുതായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. പിന്നെ ഞാൻ ഇന്നലെ പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിൽ ഫാമിലി ആയിട്ട് ഒരു കുക്കിംഗ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട്, അതിൽ കാണണം എന്നുള്ളവർ കണ്ടു നോക്കാം കേട്ടോ. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, താങ്ക് യു.